തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നവരാണെന്നും അതിനാൽ അവരെ പിന്തുണക്കണമെന്നും അജ്മീർ ദർഗീഫ് ചീഫ് സയ്യിദ് സർവാർ ചിഷ്തി പോപ്പുലർ ഫ്രണ്ട് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ പിന്തുണക്കാനും ശക്തിപ്പെടുത്താനുമുള്ള പ്രസ്ഥാനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനാൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ പിന്തുണക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ാണ് എന്നിവക്കെതിരെ ശബ്ദുയർത്തിയ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിലുടനീളം നടക്കുന്ന അക്രമങ്ങളെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അവർ യു പി അന്യായമായി ആക്രമിക്കപ്പെടുന്നു അവർക്കെതിരെ ഒരു കേസ് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനാലാണ് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കാൻ കാരണമെന്നും ചിസ്തി പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുന്നവർ ഒരിക്കലും ആർ എസ് എസ് വി എച്ച് പി ബിജെപി എന്നിവർക്കെതിരെ സംസാരിച്ചിട്ടില്ല അവരൊക്കെ ഈ സംഘടനകളെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഗ്രൂപ്പുകളെ ഒഴിവാക്കണമെന്ന് ഓൾ ഇന്ത്യ സൂഫി സജ്ജാനിഷ്യൻ കൌൺസിൽ മുസ്ലിം യുവാക്കളോട് ആഹ്വാനം ചെയ്തതിനിടെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ച് അജ്മീർ ദർഗ ഖാദിം സയ്യിദ് സർവാർ ചിസ്തി രംഗത്തെത്തിയതെന്നും ശ്രദ്ധേയമാണ് റാഡിക്കലൈസേഷനാണ് ഏറ്റവും വലിയ ഭീഷണിയെന്നും രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഒരു സംഘടനയ്ക്കും എതിരല്ലെന്നും എ ഐ എസ് എസ് എൻ സിയിലെ സയ്യിദ് നാസ്രുദ്ദീൻ ചിസ്തി ടൈംസ് ഓഫ് നൌവിനോട് പറഞ്ഞു സി ഐ എൻ ആർ സി നിയമങ്ങളെ ഇദ്ദേഹം നേരത്തെ എതിർത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ സി എ എക്കും എൻ ആർ സിക്കുമെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധമുയർന്നപ്പോൾ അജ്മീർ ഷെരീഫ് ദർഗയുടെ ദിവാന്റെ കോലം പോലും കത്തിച്ചിരുന്നു ഇദ്ദേഹം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധമുണ്ടായത് സി എ മുസ്ലിങ്ങൾക്ക് എതിരല്ലെന്ന ദർഗയുടെ ദിവാൻ സൈനുൽ ആബിദിൻ അലിഖാന്റെ പരാമർശമാണ് പ്രതിഷേധമുയർത്തിയത് ഇതു സംബന്ധിച്ച തെറ്റിദ്ധാരണ നീക്കിയ ശേഷം മാത്രമേ നിയമം നടപ്പാക്കാൻ പാടുള്ളൂവെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഭരണഘടനയുടെ ആമുഖത്തിന് നേരെയുള്ള ആക്രമണപരമായ സി ഐ നിയമം കേന്ദ്രം റദ്ദാക്കണം പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് സർക്കാർ രാജ്യവ്യാപകമായി പറയണമെന്നും ചിസ്തി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്